ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അവിനാഷാണ്. ലൈഫ് ലോഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു വലിയ സംഭവമായിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല, എന്നിരുന്നാലും എൻ്റെ ചെറിയ ചെറിയ തെറ്റുകളെ തിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോയ ചില കാര്യങ്ങളിലെ തിരുത്തലുകൾക്ക് വേണ്ടിയിട്ട് മാത്രം, ചില കാര്യങ്ങൾക്ക് മാത്രം കേട്ടോ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിന് മുന്നേ ചെയ്ത ലാസ്റ്റ് ചെയ്ത ഈ ബുൾജെറ്റിനെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തിരുന്ന വീഡിയോയിൽ എനിക്ക് വന്ന കമൻസ്, എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എന്നെ സ്നേഹിക്കുന്നവർ എനിക്ക് തന്നിട്ടുള്ള കമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അതിൽ ഓൾമോസ്റ്റ് എനിക്ക് ഞാൻ പറഞ്ഞതിനോട് കൂടുതൽ പേരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് പേരെങ്കിലും അതിൻ്റെ കാര്യഗൗരവം എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരതിൻ്റെ ഒരു ആശയം എനിക്ക് മനസ്സിലാക്കി തന്ന അതിനോട് എന്നോട് അതിന് ഏത് രീതിയിൽ പ്രതികരിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ അതിനെ വിലയിരുത്തണമെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതിലെനിക്ക് പറ്റിയ തെറ്റുകളെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പറഞ്ഞിരുന്നു അതിൽ ഇവരുടെ ഫാൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാൻ്റെ സപ്പോർട്ടിങ്ങിനെ കുറിച്ച്. അപ്പോൾ എന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം തെറ്റ് ചെയ്യുന്നവരാരായാലും ഫാൻസ് അവരാരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതിലൊരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല, ഈ വീഡിയോയിൽ ഒന്നിലും ഞാൻ പറഞ്ഞിട്ടില്ല, അവർ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അവർക്ക് എന്തുമാകാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പകരം ഞാൻ പറഞ്ഞത് അവർ ചെയ്ത തെറ്റിനെ നേരിടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നേരിടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് 100% ഓക്കെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇവർ ഇത്തരത്തിൽ അവർക്ക് ക്രൂശിക്കാനുള്ള ഒരു അർഹതയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കലും ആ വ്യക്തികളുടെ മാത്രം കാര്യം എടുത്തിട്ടല്ല പറഞ്ഞത്. ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നത് പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മലയാളികളുടെ, നമ്മുടെ കേരളീയരുടെ എല്ലാവരുടെയും ഒരു അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളുടെ ഒരു ആശയം തന്നെയാണ് ഞാനത് മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ ഒരു ആശങ്കയാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. കാരണം ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 100ൽ 10 എടുത്താൽ മോശമായ പ്രവൃത്തികൾ എന്നുള്ള രീതിയിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓരോരുത്തരും, അത് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന കാര്യങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽ പെട്ടതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ അത്രയും അമർഷം ഉണ്ടാവാൻ കാരണം. പിന്നെ ഞാൻ ആ വീഡിയോയിൽ വിളിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അത് പൊട്ടത്തെറ്റുകളെന്ന് വേണമെങ്കിൽ അത് പറയാം. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ആ ഒരു സമയത്ത് ആ ഒരു വീഡിയോ, അവരുടെ ആ കരഞ്ഞ് വിളിച്ചുകൊണ്ടുള്ള വീഡിയോ, അത് കാണുന്ന ഏതൊരാൾക്കും എനിക്കും അതുപോലെ തന്നെ തോന്നിയ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു സങ്കടമാണ്. നമ്മളെപ്പോലെ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാർക്ക് ഉണ്ടായ ഒരു വിഷയം പോലീസുകാർ അവരെ അടിച്ചമർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ വീഡിയോ ലൈവ് ഇട്ടപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാനുള്ള സമയമൊന്നും ഉണ്ടായില്ല. എൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നമായിരിക്കാം, ചെറുപ്പത്തിൻ്റെ ഒരു ആ ഒരു തിളപ്പോണ്ടായിരിക്കാം, വിവേകത്തിലുപരി വികാരം കൊണ്ടു എന്നുള്ള ഒരു അവസ്ഥ വന്നു. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഹാഷായിട്ട് അവിടെ ഒരു വീഡിയോ ഉടനടി തന്നെ ഞാൻ, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് യൂട്യൂബിൽ എൻ്റെ വീഡിയോ ആണ് വന്നതെന്ന് തോന്നുന്നു, അതൊന്നും ഞാൻ കണ്ടില്ല സെർച്ച് ചെയ്ത സമയത്ത്. സോ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അതാണ്. പിന്നെ യൂട്യൂബേഴ്സ് എന്നുള്ള നിലയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള അവർ ചെയ്ത തെറ്റുകൾ, അത് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് എനിക്ക് റീസെൻ്റ്ലി ഇന്നലെയാണ് ഞാൻ ആ വീഡിയോ കാണാനിടയായത്. അവർ യു പിയിലൂടെ വാഹനം സൈറൺ ഇട്ട് ഓടിച്ചു, അല്ലെങ്കിൽ പോലീസിനെ കബളിപ്പിക്കാമെന്നുള്ള രീതിയിൽ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് വാഹനം ഓടിക്കാനുണ്ടായ ഒരു സാഹചര്യം, അത് അവർ ചെയ്ത ഗുരുതരമായൊരു തെറ്റ് തന്നെയാണ്. അതിനെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കാൻ തയ്യാറാവില്ല, ന്യായീകരിക്കുകയില്ല. അത് ആര് ചെയ്താലും, ഞാൻ ഇന്നലെ സുജിൻ എന്ന് പറയുന്ന നമ്മുടെ മല്ലു ഫാമിലിയുടെ ഓണർ ചെയ്തിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ വൈഫിനെയും കൂട്ടി അദ്ദേഹം ബൈക്കിൽ പോയപ്പോൾ ഉണ്ടായ ഒരു കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലൊരു വിഷയം തന്നെയാണ്, സമൂഹത്തിനും അവർക്കും ഉണ്ടാക്കുന്നൊരു ബുദ്ധിമുട്ട് വലുതായിരിക്കും എന്നുള്ളത് തിരിച്ചറിയാതെ അവർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള തെറ്റുകൾ. ഈ ബുൾജെറ്റും അതുപോലൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ലൈറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൽ ലൈറ്റ് വെച്ചുകൊണ്ട് ആർക്ക് ബുദ്ധിമുട്ട്, സ്റ്റിക്കർ അടിച്ചുകൊണ്ട് ആർക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ. ഒരു കോള് വന്നതിലേക്ക് കുറച്ചങ്ങോട്ട് ഡിലേ ആയിപ്പോയി, വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സോറി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒരു കോള് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, ഈ ലൈറ്റ് ഫിറ്റ് ചെയ്ത, അതായത് ഈ ബുൾജെറ്റിൻ്റെ വണ്ടിയിൽ ലൈറ്റ് ഫിറ്റ് ചെയ്തതിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയിൽ. അതാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയോ എന്നുള്ള രീതിയിൽ, എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും അതൊരു തെറ്റായ കാര്യം തന്നെയാണ് എതിരെ വരുന്ന വാഹനങ്ങൾക്ക്. ഇപ്പം ഞാനാണെങ്കിലും വണ്ടി ഓടിച്ച് പോകുമ്പം ഇപ്പോൾ വരുന്ന എന്ത് പറയുക, എന്ത് ലൈറ്റിൻ്റെ പേര്, ഹസാർഡ് ലൈറ്റോ എന്തോ ഒരു പേര് പറയും നമ്മൾ, ഈ വൈറ്റ് കളർ ലൈറ്റൊക്കെ ഇല്ലേ ഇപ്പോൾ വരുന്ന ബീം ലൈറ്റ്സ്, ഇതുവരെ നമുക്ക് ബ്രൈറ്റ്നെസ് ആയിട്ട് ബ്രൈറ്റായിട്ട് അവരെ അടിക്കുന്ന സമയത്ത് നമ്മൾ എതിരെ വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, സത്യമാണത്. പക്ഷേ ഈ വണ്ടിയിലുള്ള ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൈറ്റുകൾ അവർ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ അങ്ങനെ അത് കത്തിച്ചിട്ടുള്ള വീഡിയോസും കണ്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണോ, ഞാൻ പൊതുവെയുള്ള മോഡിഫിക്കേഷനെതിരെയുള്ള ഇവരുടെ സംസാരത്തെക്കുറിച്ചാണ് സംസാരിച്ചു, അതായത് എതിരഭിപ്രായത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, ഈ മോഡിഫിക്കേഷൻ ചെയ്ത വാഹനങ്ങൾ പോലീസുകാരും അതുപോലെ തന്നെ ഫോഴ്സുകളൊക്കെ നമ്മുടെ മറ്റേ വെള്ളം പൊങ്ങിയ സമയത്തൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സമയങ്ങളിൽ ഉപകാരപ്പെട്ട വാഹനങ്ങളെ പിന്നീട് അവർ ഫൈനിട്ട് എല്ലാം അഴിച്ചു മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം കണ്ടുവന്നിരുന്നു. അതിൻ്റെ പേരിലും ഈ ഒരു വിഷയം കൂടി വന്നപ്പം അതിൽ രോഷം കൊണ്ടിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ സംസാരിക്കാനുള്ള അവസരം, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാതിരിക്കട്ടെ എന്നും കൂടി. കാരണം
അത് മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടാവും. ഒരുപക്ഷെ ഞാൻ പറയുന്ന ചില വാക്കുകൾ നിങ്ങൾ ഏറ്റെടുത്താൽ തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം എൻ്റെ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് പോകുന്ന പലരുണ്ടായിരിക്കും. ഞാൻ തെറ്റ് പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കുന്നവരുണ്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് സത്യം തിരിച്ചറിയാൻ വൈകിപ്പോയേക്കാം ഒരു ഒരു സമയത്ത്. എന്നിരുന്നാലും എൻ്റെ ഭാഗത്ത് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മനുഷ്യനാണ്, തെറ്റുകളാർക്കും പറ്റുമല്ലോ അല്ലേ. ആ തെറ്റുകളോട് വേണം നമ്മൾ പഠിച്ച് വരാൻ വേണ്ടിയിട്ട്. ആ തെറ്റ് ഏറ്റു പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത്. എനിക്ക് പറ്റിയ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ, എല്ലാം ഒന്നും ഞാൻ തിരുത്താൻ തയ്യാറല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസിൻ്റെ അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ഒക്കെ ഭാഗത്ത് വന്ന ഫോൾട്ടുകൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ തിരുത്താൻ തയ്യാറല്ല. അതൊക്കെ ഒരു ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് വന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ട് താനും. എനിവേ, ഞാൻ പറഞ്ഞു പോയ തെറ്റായ കാര്യങ്ങൾക്ക് ഞാനിവിടെ ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിൾസിൻ്റെ സ്റ്റിക്കറിങ് കളറിങ് അതിൽ എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നിരുന്നു അതിനെക്കുറിച്ചിട്ട്. അതായത് കളർ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ അത് നമ്മുടെ കൂടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. ശരിയായിരിക്കാം, ഞാനത് ചിന്തിച്ചിട്ടില്ല അത്രത്തോളം. അതും എൻ്റെ തെറ്റ് തന്നെയാണ്. അതൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. അത്തരത്തിൽ സ്പെഷ്യൽ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിൾസിന് സ്റ്റിക്കർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനുള്ളത്. അതിനിടയ്ക്ക് ഈ കണ്ടിന്യൂഷൻ വിട്ടുപോയി, എന്തെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. കാരണം ഞാൻ ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഫോണിലിരുന്ന് നല്ല വേർത്തുപോയി. ഫാൻ ഓഫാക്കി ഇട്ടേക്കുവാണ്, കാരണം ആ നോയ്സ് നിങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ട് ഈ ഏരിയയിൽ ആക്ച്വലി, സൗണ്ട് നോയ്സ് ആയിട്ട്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് യുവർ വാല്യുബിൾ സപ്പോർട്ട്സ്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി കാണാമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.